ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് തിരോധാനങ്ങൾ നമ്മൾക്ക് ചുറ്റും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പിന്നീട് പ്രത്യക്ഷപ്പെടാറുമുണ്ട്. ഹേബിയസ് കോർപ്പസ് ഒക്കെ കോടതിയിൽ കൊണ്ടുപോയി മാതാപിതാക്കൾ ഫയൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്ക് വന്നിട്ട് ഞാൻ മുസ്ലിം ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ദാ ഇതാണ് എന്റെ വരണമെന്ന് പറയും. ചില സമയത്ത് സഡൻലി പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് ഭർത്താവൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് കോടതിയിൽ. അതുവരെ അവള് പോലും കാണാതിരുന്ന ഒരു ഭർത്താവായിരിക്കും. അങ്ങനത്തെ ഒരുപാട് അത്ഭുതകരമായ സംഭവ വികാസങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. ഇപ്പോഴിതാ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, നമ്മൾ ഞാൻ പലതവണ ഈ ജസ്നയുടെ വിഷയത്തെ സംബന്ധിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ ജസ്നയെ കണ്ടെത്താൻ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ഏറ്റെടുത്ത ഒരു കേസാണെന്ന് കൂടി മനസ്സിലാക്കണം. ഏകദേശം ഒരു വർഷത്തോളമായി അതിനെക്കുറിച്ച് ഒരാൾക്കും വീഡിയോ ചെയ്യാനില്ല, വാർത്തകൾ ചെയ്യാനില്ല, വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുക്കാനില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയാവതരണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് പ്രതികരിക്കേണ്ടി വരുന്നത്. കോട്ടയത്താണ് സംഭവം. കാഞ്ഞിരപ്പള്ളിയിലെ SD കോളേജിലാണെന്ന് തോന്നുന്നു, രണ്ടാം വർഷത്തെ വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന മെരിയ ജെയിംസ്. ഒരുപക്ഷെ ആ പേര് കൊണ്ടായിരിക്കണം ആ കുട്ടിയെ കാണാതെ പോയത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതൊന്നും പുതിയ സംഭവങ്ങളൊന്നുമല്ല. 10 വർഷത്തോളമായിട്ട് കാണാതായ പെൺകുട്ടി തൊട്ടടുത്തുണ്ടായിരുന്ന സംഭവവും നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. കുഞ്ഞമ്മയ്ക്ക് പായസം കൊടുക്കാൻ പോയ പെൺകുട്ടി 10 വർഷമായി ഒരേ വീട്ടിൽ തന്നെ, അതായത് തൊട്ടടുത്ത വീട്ടില് ജനൽ വഴി ഇറങ്ങി ബാത്റൂമിൽ പോകുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ അരങ്ങേറിയിട്ടുണ്ട്. പോയപ്പോൾ പൊട്ടു തൊട്ടിരുന്ന പെൺകുട്ടിയാണ്, പട്ടുപാവാടയും ബ്ലൗസും ഇട്ടിട്ടാണ് കുഞ്ഞമ്മയ്ക്ക് പായസം കൊടുക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ തട്ടമിട്ട എല്ലിൻ ഒരു എല്ലും തോലുമായൊരു രൂപമാണ് നമ്മൾ കണ്ടത്. അപ്പോഴും വിശുദ്ധ പ്രണയം എന്ന് പറഞ്ഞിട്ടായിരുന്നു മാധ്യമങ്ങൾ അവരെ വരവേറ്റത്. എന്ത് തന്നെയായിരുന്നാലും 10 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടെത്തി, കാമുകനോടൊപ്പമായിരുന്നു വിവാഹം കഴിച്ചെന്ന് പറയുന്നു, കഴിച്ചില്ല എന്ന് പറയുന്നു. എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് രണ്ടുപേർക്കും എതിർപ്പില്ലാത്തടത്തോളം കാലം അതൊരു വിഷയമാകാതെ പോയി. ഇപ്പോഴിതാ ജസ്ന മെരിയ ജെയിംസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താനാകാതെയാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് CBI ആണ്. അപ്പോ പ്രാദേശികമായിട്ടാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ തൽക്കാലം പുറത്തുവിട്ടിരിക്കുന്നത്. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് CBI ആണ് ഏറ്റെടുത്തത്. ഒരു വർഷം പൂർത്തിയായതിന് ശേഷമാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസിന്റെ നടപടി അരങ്ങേറിയിരിക്കുന്നത്. 2021 February കേസ് അന്വേഷണം ഹൈക്കോടതി CBI ഏൽപ്പിക്കുന്നത്. അതുവരെ ഹൈക്കോടതിയുടെ കയ്യിലായിരുന്നു ഈ കേസ്. 2018 March 22 കോളേജിലേക്ക് പോയ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയാകുന്നത്. പിന്നീട് വിവിധ ഏജൻസികൾ ഈ കേസ് അന്വേഷിച്ചു, പക്ഷേ ജസ്നയെ കണ്ടെത്താൻ പറ്റിയില്ല. തുടർന്ന് കൊച്ചിയിലെ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന CBI ഈ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുന്നു, ഹർജി കൊടുക്കുന്നു. ബന്ധുവീട്ടിലേക്കെന്ന് പറഞ്ഞ് പോയതാണ് ജസ്ന. 2018 March 22 ജസ്നയെ കാണാതാകുന്നത്. ബന്ധുവീട്ടിലേക്ക് പോയതാണ്. എരുമേലി വരെ ബസ്സില് ജസ്ന യാത്ര ചെയ്തതിന് തെളിവുണ്ട്. പക്ഷെ പിന്നീട് ജസ്ന പെട്ടെന്ന് അപ്രത്യക്ഷയായി. വെച്ചൂച്ചിറ പോലീസാണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത്. പിന്നീട് തിരുവല്ല DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഈ അന്വേഷണം ഏറ്റെടുക്കും. വീടിന് സമീപത്തും വനങ്ങളിലുമൊക്കെ തെരച്ചിൽ നടത്തുന്നു ജസ്നയെ സംബന്ധിച്ച്. ബംഗളൂരു, പൂനെ, ബോംബെ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജസ്നയെ കണ്ടു എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ വന്നതിനെ തുടർന്ന് അവിടൊക്കെ പോയി അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. ലക്ഷക്കണക്കിന് മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിക്കുന്നു. ജസ്നയുമായി സൗഹൃദമുണ്ടായിരുന്ന സഹപാഠിയെ പലതവണ ചോദ്യം ചെയ്യുന്നു. അന്വേഷണത്തില് തുമ്പ് കണ്ടെത്താൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ കേസ് AD GP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത്.
നിരന്തരമായ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും അന്വേഷണം മാത്രം എങ്ങും പുരോഗതി പ്രാപിച്ചതേയില്ല. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. വിവരം നൽകുന്നവർക്ക് 500,000 രൂപ പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും ഫലമുണ്ടായില്ല. ഇത്തരം കേസുകളൊക്കെ നമുക്ക് പുതിയ സംഭവങ്ങളൊന്നുമല്ല, നമുക്കിതൊന്നും പുതുമയുള്ള വസ്തുതകളുമല്ല. പക്ഷേ ഇങ്ങനെ കാണാതെ പോയ പല ആളുകളെയും പിന്നീട് കണ്ടെത്തിയപ്പോൾ മാതാപിതാക്കൾ ഹേബിയസ് കോർപ്പസ് ഒക്കെ കൊടുത്ത് അങ്ങനെ കണ്ടെത്തിയപ്പോൾ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് ഗാർഡിയനായി ഭർത്താവ് മതിയല്ലോ, ടെമ്പററി ആയിട്ട് ഒരു റെഡിമെയ്ഡ് ഭർത്താവിനെ പ്രത്യക്ഷപ്പെടുത്തി. പിന്നീട് വാടകയ്ക്ക് ഉമ്മ വന്നു, വാപ്പ വന്നു, പിന്നീട് ഒരുപാട് സഹോദരങ്ങൾ വന്നു എന്ന് മാത്രമല്ല കോടതിയിൽ കേസ് നടത്താൻ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ജുമുഅയ്ക്ക് ശേഷം ബക്കറ്റ് പിരിവ് നടത്തി ഏതാണ്ട് 1 കോടിയോടടുക്കുന്ന പണം പിരിവിട്ടു പോലും കേസ് നടത്തി മാതാപിതാക്കളിൽ നിന്നും മക്കളെ അകറ്റി സ്വർഗത്തിലേക്കുള്ള ഹൂറിയാകാൻ വേണ്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ച വസ്തുതകളും നമുക്കിടയിലുണ്ട്. അങ്ങനെ നിമിഷ ഫാത്തിമമാരും സോണിയ സെബാസ്റ്റ്യൻമാരും റഫീലമാരും തുടങ്ങി അഖില ഹാദിയമാരുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും റഹ്മത്ത് എന്ന പേരിലായിരുന്ന ശ്രുതി പിന്നീട് കാര്യം മനസ്സിലാക്കുന്നു. ഞാനൊരു വെട്ടിലകപ്പെട്ടിരിക്കുകയാണ്. ഈ നിർബന്ധിത മതപരിവർത്തനവും മസ്തിഷ്ക പ്രക്ഷാളനവും ഒക്കെ നടത്തി എന്റെ മതം മോശമാണെന്നും ഈ മതമാണ് ഏറ്റവും മുന്തിയതെന്നും എന്നെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അതിന് എന്റെ മതം മോശമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്റെ മതത്തെ കുറിച്ച് എനിക്ക് അറിയണ്ടേ? എന്റെ മതത്തിന്റെ സനാതന ധർമ്മങ്ങളെ കുറിച്ചോ എന്റെ മതം മുന്നോട്ട് വെക്കുന്ന വേദങ്ങളെ കുറിച്ചോ ഉപനിഷത്തുകളെ കുറിച്ചോ വിശ്വാസങ്ങളെ കുറിച്ചോ ആചാരങ്ങളെ കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ എന്ന് തുടങ്ങി ഒന്നും എനിക്ക് അറിയുകയേയില്ല. ഇങ്ങനെ ഒരുപാട് ചിത്രമാരുണ്ടായിട്ടുണ്ട് ഈ കേരളക്കരയിൽ. ഒരുപാട് ശ്രുതിമാരും ചിത്രമാരും അതുപോലെ റഹ്മത്തുമാരും ആതിര ആയിഷമാരും അങ്ങനെ ധാരാളം പേർ. ഇപ്പോൾ വനിതാ ദിനത്തിൽ കർമ്മ ന്യൂസ് നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന 3 പെൺകുട്ടികളുടെ 1 വീട്ടിൽ നിന്നും തന്നെ ഇവരുടെ അജണ്ട എന്താണ്? ഇപ്പോൾ ജസ്നയുടെ വിഷയം മതം മാറ്റമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എവിടെ പോയി? ഈ കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ അമുസ്ലിം കുടുംബങ്ങളിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തി കൂട്ടുണ്ടാക്കി കൊടുത്ത് ഹൂറികളാക്കി പൊട്ടിത്തെറിപ്പിക്കാൻ കൊണ്ടുപോകുന്ന കഥകൾ എമ്പാടും നമ്മൾ കേട്ടിട്ടുണ്ട്. ചേകനൂർ മൗലവിയെ കാണാതായതും ഈ കേരളക്കരയിൽ നിന്ന് തന്നെയാണ്. 1999 ജൂലൈ 29 കാണാതായ ചേകനൂർ മൗലവിയുടെ ഡെഡ് ബോഡി പോലും ഈ കേരളക്കരയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആരെയാണ് ഭയക്കുന്നത്? നമുക്ക് വ്യക്തമാണ് കാര്യങ്ങൾ ഒരുപാട് വിശദീകരണത്തിനിടയില്ലാത്ത വിധം. CBI ഏറ്റെടുത്തിട്ട് പോലും ഒരു തുമ്പുണ്ടാക്കാൻ പോലും കഴിയാത്ത കേസ് എന്തുകൊണ്ടാണ് എന്ന് ലെവലുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാകും. നന്ദി.